നമസ്തേ. നമ്മളിന്നിവിടെ പറയുന്ന വിഷയം പ്രപഞ്ചത്തിൻ്റെ പ്രതിരൂപമാണ് മനുഷ്യൻ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പ്രപഞ്ചത്തിൻ്റെ പ്രതിരൂപമാണ് മനുഷ്യൻ എന്നതാണ്. അപ്പോൾ നമ്മളീ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വന്ന ഒരു രൂപം തന്നെയാണ് സർവജീവജാലങ്ങളെയും പോട്ടെ. എത്രയോ ലക്ഷം ജീവജാലങ്ങൾ പോലെ അവിടെ പുഴുവായും ഉറുമ്പായും വലിയ ജീവികളായാലും അണുവായും എല്ലാം എത്രയോ ജീവജാലങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ പ്രകൃതിയുടെ ഒരു രൂപമാണ് ഇവിടെ പ്രപഞ്ചത്തിൻ്റെ ഒരു രൂപമാണ് മനുഷ്യനും എന്നതാണ്. പ്രപഞ്ചത്തിന് പല രൂപങ്ങളും പല ഭാവങ്ങളും ഉണ്ട്, പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഇതെല്ലാം പ്രപഞ്ചത്തിൽ വന്ന് മാറിക്കൊണ്ടിരിക്കുന്നു, വരികയും പോകുന്നതും പോലെ ഒരു ഒഴുക്ക് പോലെ അത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മനുഷ്യനും ഇവിടെ ഒരു രൂപമാണ്, യാഥാർത്ഥ്യമായ ഒരു രൂപമാണ്. അത് ഇവിടെ പലതരത്തിലുള്ള ജീവജാലങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഒരു രൂപമാണ്, പല നിറങ്ങളിലും പല ഭാവങ്ങളിലും പല ഭാവനകളിലും പലതരം കാഴ്ചകൾ. ഇവിടെ ജീവനുള്ളത് എന്തൊക്കെയാണ്, വളർച്ച പ്രാപിക്കുന്നത് എന്തൊക്കെയാണ്, അതിനെല്ലാം ജീവനുണ്ട് എന്നുള്ളതാണ്. ഇവിടെയുള്ള മരങ്ങളായാലും ശരി, ചെറിയ ചെറിയ ജീവജാലങ്ങളായാലും ശരി, എന്തൊക്കെയാണോ ഇവിടെ വളരുന്നത്, ചെടികളായാലും ശരി, വളരുന്നതിനെല്ലാം അവിടെ ജീവനുണ്ട്, അതെല്ലാം ജീവജാലങ്ങളാണ് എന്നുള്ളതാണ്. ഈ മരങ്ങളെയും പോലെ, ചെറു പ്രാണികളെയും പോലെ, അണുജീവികളെയും പോലെ മനുഷ്യരും ഒരു ജീവനാണ്. അങ്ങനെ ഒരു രൂപമാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു രൂപം തന്നെയാണ്, ഒരു പ്രതിരൂപമാണ് മനുഷ്യൻ. അപ്പോൾ നമുക്കിവിടെ അങ്ങനെയുള്ള ഈ ഒരു ജീവൻ എന്ന് പറയുന്നത്, ഈ ജീവൻ്റെ ശക്തി നിലനിൽക്കുന്നത് ഈ പ്രപഞ്ച ശക്തിയിലാണ്. ഈ ജീവൻ മുഴുവനും സമർപ്പണം ചെയ്തിരിക്കുന്നത് ഈ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ശരീരമാണ് നമുക്ക്. അതുപോലെ തന്നെ ഈ പ്രകൃതി ആവശ്യപ്പെടുമ്പോൾ നമുക്ക് നമ്മൾ തിരിച്ചു പോകുകയും ചെയ്യുന്നു. നമ്മളിവിടെ എപ്പോഴാണോ വന്നത്, അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഇവിടെ വെടിയുകയും ചെയ്യുന്നു. പ്രകൃതിക്ക് എപ്പോഴാണോ ആവശ്യം, അപ്പോൾ നമ്മളിവിടെ ജനിക്കുന്നു. എപ്പോഴാണോ നമ്മളെ അനാവശ്യമായി തീരുന്നത്, ഈ ശരീരം അനാവശ്യമായി തീരുന്നത്, നമ്മുടെ ജീവനുണ്ട്, ഈ ശരീരം എപ്പോഴാണോ നമുക്ക് വേണ്ടാതെയായിത്തീരുന്നത്, ആ സമയത്ത് പ്രകൃതി അത് തിരിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്തരം വിഷയങ്ങൾ നമുക്കെല്ലാവർക്കും തന്നെ, ഇത് സ്വതവേ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്, എപ്പോഴും നമുക്ക് നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ജനനവും മരണവും നമ്മൾ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ കൺമുന്നിൽ. പലതരത്തിലുള്ള ജനനങ്ങളും പലതരത്തിലുള്ള മരണങ്ങളും, ഈ ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് പലതരം പ്രവൃത്തികൾ നമുക്ക് ചെയ്യേണ്ടതായി വരുന്നു, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഈ ശരീരം നമുക്ക് തന്ന അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തി, പലതരം പ്രവൃത്തികളാണ് ഓരോ ജീവനും ചെയ്യാനുള്ളത്. ഓരോ ജീവജാലങ്ങൾക്കും അവരവരുടേതായ കർമ്മമേഖലയുണ്ട്. ആ കർമ്മമേഖലയിൽ നിന്നാണ് ഓരോരുത്തരും അവിടെ അവരുടെ അവരെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. ആ ഒരു കർമ്മമേഖലയിൽ തന്നെയാണ് അവിടെ ഏത് ജീവനായാലും ശരി, മനുഷ്യനായാലും ശരി, മൃഗമായാലും ശരി, അവരവരുടേതായ ചെയ്യേണ്ട ജോലികൾ ചെയ്തു തന്നെയാണ് അവർ. ആ ശരീരമായാലും മറ്റുള്ള അവരെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന വിഷയങ്ങളായാലും അതിനെ നിരന്തരം അങ്ങനെ ഊട്ടിക്കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലൊരു എത്രയോ ജീവജാലങ്ങളുള്ളതുപോലെ ഒരു ജീവൻ തന്നെയാണ് ഈ മനുഷ്യനും. ഈ മനുഷ്യനും അവരുടേതായ ഒരു ശക്തിയുണ്ട്. മൃഗങ്ങൾക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കും മുഴുവനും അതിൻ്റേതായ രീതിയിലൊരു ശക്തിയുണ്ട്. ആ ശക്തികൾ പ്രയോഗിച്ചുകൊണ്ട് തന്നെയാണ്
ആ ശക്തികളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മുടെ ജീവൻ നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നതും നമ്മളതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി മുൻപോട്ട് പോകുന്നതും എന്നതാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് പല ഭാവങ്ങളും പല രൂപങ്ങളും പലതരത്തിലുള്ള ഭാവനകളും പല കാഴ്ചപ്പാടുകളും പ്രപഞ്ചം എന്നുള്ള വൻശക്തിയിൽ നിന്നാണ് സർവരൂപങ്ങളും ഉൾക്കൊള്ളുന്നത്, സർവ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നത്, സർവതും ഉത്ഭവിക്കുന്നത്. നമ്മൾ ഇവിടെ ഉത്ഭവിക്കുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു പോകുകയും ചെയ്യുന്നു, പ്രകൃതി നമ്മളെ തിരിച്ച് വിളിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഒരു പ്രകൃതിയുടെ ഒരു പ്രതിരൂപമാണ് മനുഷ്യൻ എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മുടെ സ്റ്റോപ്പ് ചെയ്യുന്ന നമസ്തേ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.